നീ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നിന്നെ തെറിയും. ഇല്ല ഈ ചത്തി ഞാനവിടെ ഭയങ്കര പേടിച്ചു. എന്നുവെച്ചാൽ ഒന്നാമത്തെ നല്ല ഹോസ്പിറ്റലിൽ അവിടെ ഇല്ല, എന്ത് ചെയ്യും? എന്റെ അമ്മേനെ കുറിച്ച് പറഞ്ഞു നിനക്ക് എത്ര പുച്ഛം. എന്താന്ന് എന്ത് സമയം പറയൂ. ശിശിക്ക് എന്നെ കൊണ്ട് എന്താണ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞത്? നിന്നെ കൊണ്ട് ഫുഡിന്റെ കാര്യത്തിലെ ശല്യം, എനിക്ക് സോനത്തിന് നിന്നെ കൊണ്ട് ഫുഡിന്റെ കാര്യത്തിലെ ശല്യം. ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ ബിഗ് ബോസ് കഴിഞ്ഞ ബിഗ് ബോസിന്റെ ടീം ഒരു ഉറക്കായി. ഇത് കണ്ട എന്റെ അമ്മയുടെ സ്നേഹം കണ്ടോ? ഇത് ചെയ്തില്ലെങ്കിൽ നിനക്ക് സ്നേഹത്തിന്റെ അത് പാരായാലും ഉണ്ടല്ലോ. ഈ മക്കൾ പറഞ്ഞു കഴിയുമ്പോ നമുക്ക് ചെയ്തു കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു വിഷമമാണ്. അതിപ്പോ എനിക്ക് ഇഷ്ടല്ല, ഇഷ്ടല്ല. ഓരോ ദിവസം ഞാൻ എന്റെ സോഹിക്കുട്ടിയോട് പറഞ്ഞത്, സോഹിക്കുട്ടി പറഞ്ഞ വൈകിയടാ അമ്മയോട് പറയാൻ പറഞ്ഞു. അപ്പൊ അമ്മയോട് പറഞ്ഞപ്പോ സോഹിക്കുട്ടിയോട് പറയാൻ പറഞ്ഞു. ഇതിപ്പോ ഉണ്ടാക്കണ നീ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നിന്നെ തെറിയും. 11 മണിക്കാണോ അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിക്കുന്നത്? നല്ല സാധനം. എനിക്ക് ഒന്നും പ്രത്യേകിച്ച് മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഞാൻ അമ്മേനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അമ്മ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സാധാരണ അമ്മ നിന്നെ എന്താ ബുദ്ധിമുട്ടിക്കണെന്ന് പറ അമ്മ എന്നെ പണ്ട് ടൂറ് കിട്ടോ. പറ 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 ടൂർ വിടാത്തൊരു കാര്യം പറ. കാറ് പൈസ ഉണ്ടായില്ല. ഓക്കെ, അത് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഞാനിപ്പൊ നിന്നോട് പറയാൻ തന്നെ ടൂർ കൊണ്ടുപോകുന്നു. എന്നിട്ട് എപ്പോഴും കൊണ്ടുപോകുന്നില്ലല്ലോ. ഇന്നാളൊരു മനസ്സിലാക്കി മനസ്സിലായി. അമ്മയോട് പഞ്ചാബിൽ വരുന്നുണ്ടോന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് ഇഷ്ടമുള്ള എന്റെ പഞ്ചാബ് എന്നൊക്കെ പറഞ്ഞ ഡെയിലി പോകാൻ പറ്റുന്ന സ്ഥലമാണ്. പഞ്ചാബിൽ പഞ്ചാബിൽ പോകണം എന്ന് പറഞ്ഞത് നമുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു പറഞ്ഞ കോഴിക്കോട് കോഴിക്കോട് കണ്ണൂർ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ലീവ് ഇല്ല, ലീവില്ല. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? യാത്ര ഇഷ്ടമാണ്, യാത്ര ചെയ്യാൻ ഇഷ്ടം, യാത്ര ഇഷ്ടമാണ്. ഇതേ ഫൈനലി ചാച്ച ഞങ്ങളെ മറ്റേ മലേഷ്യയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അത് കൺഫേം വന്നറിയില്ല, ഈ മാസം ലാസ്റ്റ് ആണ് പറയണേ. കൺഫേം അല്ലെന്ന് തോന്നും, ആ സമയം പറയുള്ളൂ. അമ്മയോട് വരുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴും അമ്മ വരുന്നില്ല. ഇനി ആ സമയത്ത് ഞങ്ങൾ ബ്ലോഗിട്ട് എല്ലാം ചോദിക്കണം, അമ്മയെ എലിക്കുട്ടീനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് ചോദിക്കും. പക്ഷെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ എലിക്കുട്ടിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, ഒട്ടും പറ്റില്ല. ഭയങ്കര വയ്യാണ്ടായി പോകും. എനിക്ക് ആഗ്രഹമുണ്ട് എലിക്കുട്ടീനെ ഒരു പ്രാവശ്യം ഫ്ലൈറ്റിൽ കയറ്റണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് നടന്നില്ല, അവർക്ക് ഭയങ്കര വിഷമം. പക്ഷെ അമ്മയോട് തന്നെ പറയണത് അല്ല സോയിക്കുട്ടി. സോയിക്കുട്ടിക്ക് എന്താ എന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞു നിനക്ക് എത്ര പുച്ഛം. ശാപം എനിക്കിഷ്ടല്ല, എനിക്കറിയില്ല. അപ്പോഴും ആൾക്കാര് ആരും ചോദിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ കൊറേ നിർബന്ധിച്ചു, കൊറേ 10 വർഷം നിർബന്ധിച്ചു. അല്ല മച്ചി, എന്റെ അമ്മക്ക് കഴിഞ്ഞ ദീപാവലി ഓർമ്മയുണ്ടല്ലോ. കോഴിക്കോട് നാട്ടിൽ പോയി എല്ലാവർക്കും വയ്യാണ്ടായി പോയി. ഡൽഹിയിലെ ഡൽഹി തണുപ്പാണ് ആര് പറഞ്ഞു. പക്ഷെ ഡൽഹിയിലെ ഇതിനെക്കാളും മോശമാണ്. അവിടെ എന്താ എന്താ മലിനീകരണം, വായു മലിനീകരണം, പക്ഷെ ഉണ്ടല്ലോ. എവിടെ പോയാലും ഇത് ഇപ്പോഴല്ലോ, എവിടെ പോയാലും ഉണ്ടല്ലോ. നമ്മളിങ്ങനെ ചെല്ല 3-4 ദിവസം പെട്ടെന്ന്, അതായത് നമ്മള് താമസിച്ചിട്ട് പതുക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ പിടിക്കാം. 5 ദിവസം മാത്രം മതി ട്രാവല്.
നമുക്ക് താമസം അല്ലല്ല, എവിടെ പോകാണെങ്കിലും നമ്മൾ സ്ഥലത്ത് ഒരാഴ്ച നിൽക്കണം. ഇപ്പൊ നമ്മളെവിടെയെങ്കിലും ചെന്നിട്ട് നമുക്ക് അസുഖം പിടിക്കണേ ഒരു മൂന്നാല് ദിവസം ഉണ്ട്, അതിക്കുമ്പോ നമ്മൾ കണ്ടു പറഞ്ഞിട്ട് അതാണ് ഉണ്ടല്ലേ. അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ഇപ്പൊ ഇവരുടെ വീട്ടിൽ ചെന്നപ്പോ തന്നെ ആ ഒരു ആദ്യത്തെ ഒരാഴ്ച കുഴപ്പമുണ്ടായില്ല. എനിക്ക് പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ തണുത്തുള്ളി കുളിച്ച പിന്നെ ഞാൻ വയ്യാണ്ടായി പോയ. ഇങ്ങനെ മറക്കില്ല ഞാൻ സത്യം പറഞ്ഞത്, ഞാനൊക്കെ തട്ടിപ്പോന്ന് ഞാൻ വിചാരിച്ചു. ചുമ കണ്ടിട്ട് പേടിയായി പോയി. ഈ ചത്തി ഞാൻ അവിടെ ഭയങ്കര പേടിച്ചു. എന്നുവെച്ചാൽ ഒന്നാമത്തെ നല്ല ഹോസ്പിറ്റലിൽ അവിടെ ഇല്ല, എന്ത് ചെയ്യും. അമ്മക്ക് അന്ന് എന്താ ഉണ്ടായിരുന്നു? അയ്യോ ഞാൻ പേടിച്ചു. എനിക്കത് എന്ത് ചെയ്യണേ, നമുക്കാണെങ്കിൽ ഭാഷ അറിയില്ല, കുന്തും അറിയില്ല. എനിക്ക് അന്ന് ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പേടിച്ചു. അതല്ല, നമ്മക്ക് അന്യനാട്ടിൽ പോയിട്ട് നമുക്ക് ഭാഷ അറിയില്ല, ആരോട് എന്ത് സംസാരിക്കണം അറിയില്ല. സത്യം പറഞ്ഞ നമ്മൾ അന്നല്ലോ അത് നവംബറിലാണ് പോയത്. അപ്പൊ നവംബറില് പ്രത്യേകം എന്ന് വെച്ചാൽ ആൻസിയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. ഞങ്ങളൊരു ഗിഫ്റ്റ്, അപ്പൊ ഈ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരു ഡയമണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒരു ചെറിയ കുഞ്ഞ ഡയമണ്ട്. കൊറേ നാളാ പറഞ്ഞ ബർത്ത്ഡേക്ക് കൊടുക്കാന്ന് വെച്ചാൽ, പക്ഷെ ബർത്ത്ഡേക്ക് കൊടുക്കണമെന്ന് വിചാരിച്ച്, പക്ഷെ ഒന്നും നടന്നില്ല. കാരണം വെച്ചാൽ വയ്യാണ്ടായി പോയല്ലോ, അവളെ സോയിക്കുട്ടിയുടെ നാട്ടിൽ പോയി വയ്യാണ്ടായി പോയല്ലോ. ഒന്നും നടന്നില്ല, ഭയങ്കര സങ്കടമുള്ള കേസായിരുന്നു. പിന്നെ അമ്മേനൊക്കെ അമ്മേനെ കുറെ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് സിക്കിം ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചാൽ ഒന്നും നടന്നില്ല, അത് സങ്കടമായി പോയി. ഉള്ളൊരു ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ പ്രായത്തിലെ ഇഷ്ടം അങ്ങനെ സ്ഥലങ്ങൾ കാണാൻ പോകുന്നത് എനിക്കിഷ്ടം, അത് മാത്രമേ ഇപ്പൊ ഇഷ്ടമുള്ളൂ. അപ്പൊ അപ്പൊ ഈ ഒരു പ്രയോജനം എന്ന് വെച്ചാൽ, അപ്പൊ നമ്മള് ഈ ഗിഫ്റ്റ് ഇതിലൊന്നും കൊടുത്തിട്ടില്ല. കാരണം വെച്ചാൽ വന്നിട്ട് ഇവിടെ കൊറേ പ്ലാൻ ഉണ്ടായിരുന്നു, ഇതുപോലൊക്കെ ചെയ്യണം, വീഡിയോ പ്ലാൻ ഉണ്ടായി, പക്ഷെ ഒന്നും നടന്നില്ല. ഞങ്ങള് അത് ഈ മാസം തന്നെ കൊടുക്കാനുള്ള പരിപാടി, ഒരു കുറച്ച് പരിപാടി ഉണ്ട്. ആ പ്ലാൻ ഇപ്പോഴാണ് നടക്കാൻ പോകുന്നത്. കാരണം വെച്ചാൽ ജനുവരി വന്നിട്ട് തന്നെ ഫെബ്രുവരി ആയിട്ടും മാർച്ച് ആയിട്ടും നമ്മൾ റെഡി ആയിട്ടുണ്ടായില്ല, വലിയ വയ്യാണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് റെഡി ആയില്ലായിരുന്നു. അപ്പൊ എനിക്ക് ആ ന്യൂമോണിയ ഇൻഫെക്ഷൻ ഇപ്പൊ മാറി വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ വെണ്ടക്കായ നടാൻ വെച്ചാ സോയിക്കുട്ടിയുടെ പച്ചക്കറി നടാൻ പോവാണ് നാളെ. എന്താ സംഭവം എന്ന് വെച്ചാൽ, സോയിക്കുട്ടി വന്നപ്പോ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ സോയിക്കുട്ടി എല്ലാ പച്ചക്കറി നശിച്ചു പോയി. അപ്പൊ ആ ഇപ്പൊ പുതിയായിട്ട് അല്ലല്ല, ഇപ്പൊ എത്ര പ്രാവശ്യം ചെയ്ത് സോയിക്കുട്ടി? രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്ത്, ഒന്നും നടന്നില്ല. വെയില് ഭയങ്കരമായിട്ട് അടിക്കണം, അപ്പൊ എല്ലാം വാടി ചീത്തയായി പോവാ. നാളെ ഒന്നുകൂടി സുഹൃത്തുക്കളെ ട്രൈ ചെയ്യാണ് അല്ലേ? ഓക്കെ ഓക്കെ. എനിക്കൊണ്ട് നമുക്ക് അതിന്റെ താഴെ കുറച്ച് ചെടികൾ മറ്റേ ഇതിന്റെ താഴെ സ്ഥലം പച്ചക്കറി കടാൻ വേണ്ടിട്ടാണ് നമ്മൾ വേലി കെട്ടി കൊടുത്തത്. എടി മറ്റേ ഇതില്ലേ, എടി അവിടെ ഇട്ടാ മതി, മുളക് അവിടെ വെച്ചാലും മതി, വേലി കിട്ടും. എവിടെ? മറ്റേ സോളാറിന്റെ താഴെയില്ലേ, വാട്ടർ ഹീറ്ററിന്റെ താഴെ. അവിടെ അവിടെ പിന്നെ നമുക്ക് ഇതില് വെയിറ്റ് കൂടുതൽ വരുമ്പോ പൊട്ടി പോവുകയാണ് അമ്മയുടെ സ്നേഹം. ഏലും ഉണ്ടാക്കണ ഇഡ്ഡലി, ഇത് ഉപ്പുമാവ്. എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഇഡ്ഡലി കണ്ടോ, കല്ലാണ് ഏലുകുട്ടി ഉണ്ടാക്കുന്ന ഇഡി ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട്. ഏലുകുട്ടി ഇഡിയുണ്ട്, അതല്ല വേറെ ഇടുന്നുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞ ഏലുകുട്ടി അമ്മ മടിച്ചു പോയിരിക്കുകയാണ്. ഏലുകുട്ടിയും എന്റെ അമ്മയും മടിച്ചു ചെയ്യും. കാരണം വെച്ചാ അതാ ഉള്ളവര്, കാരണം വെച്ചാ അവരെ പഴയ ഫുഡൊരിക്കും കിട്ടുന്നില്ല. ഇല്ലടോ എനിക്ക് ആ പഴ കിട്ടുന്നില്ല. അതെന്താന്നറിയോ,
ഇപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് പഴയ ഫുഡ് എനിക്ക് ഭയങ്കര ടേസ്റ്റുള്ള കൂർക്ക അന്ന് വെച്ച കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് അന്ന് ഉണ്ടാവില്ല, അതല്ല അത് അന്ന് നമുക്ക് വിശന്നിരിക്കുമ്പോ നമുക്ക് അത് ടേസ്റ്റ് തോന്നും. അതാണ് അല്ലാണ്ട് കറികൾക്ക് അന്ന് വെക്കുന്നൊക്കെ നന്നായിട്ടാണ് കൂർഗാക്ക് ഇപ്പൊ ടേസ്റ്റ് ഇല്ല. നമുക്ക് ആന്റി ഉണ്ടാക്കി കൊടുക്കൂല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നമുക്ക് കൂർഗാക്ക് ഓറും മണമില്ല ഒന്നുമില്ല. പിന്നെ ഫ്രൂട്ട്സ് നമുക്ക് പണ്ട് കുന്നി ടൈം ഈ ആപ്പിൾ ബനാന നമുക്ക് എപ്പോ കിട്ടും അറിയോ? ദീപാവലി ടൈം നമുക്ക് ഹിന്ദു ആൾക്കാർ അതെന്റെ ഫുഡ് കേട്ടോ, എന്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നെ. ഒരു നമുക്ക് വീട്ടിലെ രാത്രി വരുമ്പോ മാത്രം എല്ലാവർക്കും വിശപ്പ് വരുമ്പിയാനൊക്കെ പുനസുക്ക് നിന്നൊക്കെ കല്ല് കല്ല് എനിക്ക് വിശപ്പില്ല. എനിക്ക് കഴിക്കും രാത്രി വിശപ്പില്ല. നിന്നെങ്ക അമ്മക്ക് അപ്പൊക്കെ മാത്രം വിശപ്പ് ആർക്കും നിനക്ക ഇതെന്റെ അട്ടോ, ഇതെന്റെയാണേ, ഇതെന്റെ എന്താ. പിന്നെ ആർക്കോ ഞാൻ കരയം പറയാം, ഞാനൊക്കെ ഫുഡ് ഉണ്ടാക്കാം പറയണോ? കാര്യം പറയാം, പണ്ടേ നീ ജോലിക്ക് പോവും, അപ്പൊ ആ ടൈം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്ക് ലഞ്ച്, പിന്നെ വൈകി 4 മണിക്ക് വരുമ്പോ ഫുഡ് എന്താ കൊടുക്കണു, രാത്രി എന്താ. ആ ടൈം കറക്റ്റ് നമുക്ക് ഫുഡ് കൊടുക്കും. ഇപ്പൊ വീട്ടില് വരുമ്പോ നമുക്ക് ഉണ്ടാക്കുന്നു ഇത് മതി തോന്നും അല്ലേ? ആ ടൈം ജോലി പോകുമ്പോ കറക്റ്റ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ഇപ്പൊ നീ വീട്ടിലുണ്ടല്ലോ, അപ്പൊ ഇപ്പൊ നമുക്ക് ഫുഡ് ഉണ്ടാക്കും മടിയുണ്ട്. പക്ഷെ ഇതിനാണ് ഇപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ ഇതുണ്ട്. പിന്നെ ഗൈസ് രാവിലെ ഒരു കറി ഉണ്ടാക്കുമ്പോ അപ്പുക്കുട്ടാക്ക് ഉച്ചക്ക് വേറെ ഫുഡ് വേണോ, രാത്രി ഉച്ചക്ക് രാത്രി വേറെ ഫുഡ് വേണോ, വൈകുന്നേരം വേറെ ഫുഡ് വേണം. അപ്പൊ അങ്ങനെ ആരും ഉണ്ടാക്കണം പറ്റോ? ആ ഇങ്ങനെ പറയണ്ടേ, പറയണ്ട പറയണ്ടേ, ഇങ്ങനെ ബാഗിൽ പറയണ്ട ബാഗിൽ ഇങ്ങനെ പറയണ്ട പറയണ്ട. അതെ, ഇതിനെപ്പറ്റി എനിക്ക് ചീത്ത കേൾക്കും നന്നായിട്ട് അറിയാം, പക്ഷെ എനിക്ക് ഫുഡിനോട് താല്പര്യമുണ്ട്. പക്ഷെ ആ എന്നാ പറഞ്ഞാൽ ഓറായിട്ട് കഴിക്കുകയില്ല, പക്ഷെ എനിക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് കുറച്ച് ഇഷ്ടപ്പെട്ട, അതായത് പ്രത്യേകിച്ച് എന്റെ അമ്മയുടെ അമ്മ ഭയങ്കര മടിച്ച് വന്നോണ്ടിരിക്കേണ്ട പഴയ ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ രണ്ടമ്മമാരുടെ വാട്സപ്പിൽ എനിക്ക് വേണം ഫുഡിന്റെ ടേസ്റ്റും. ആദ്യമൊക്കെ നീ ഇടയ്ക്ക് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കി തരായിരുന്നു ആദ്യം അല്ലെ? എന്തെങ്കിലും ഇപ്പൊ എന്താ നീ ഉണ്ടാക്കാത്ത? അതുണ്ടാക്കാത്തതിന്റെ കാരണം ഞാനിപ്പോ പറയാം. ഞാൻ പണ്ട് ഉണ്ടാക്കിയായിരുന്നു, നന്നായിട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ പിന്നെ ഇവര് എനിക്ക് എന്നോട് ഏതൊരു കുക്ക് ചെയ്യാൻ പറഞ്ഞോണ്ടിരിക്കണേ. അപ്പൊ അതുകൊണ്ട് ഞാൻ നൈസായിട്ട് അവിടുന്ന് കട്ട് ചെയ്തിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഏത് പെണ്ണുങ്ങളെ, അതിപ്പോ ഏത് വീട്ടിലാണെങ്കിലും പെണ്ണുങ്ങളെ എപ്പോഴും അടുക്കളയിൽ പെണ്ണുങ്ങളാണല്ലോ, അപ്പൊ ഇടയ്ക്ക് ഒരു ടേസ്റ്റ് നിങ്ങളെ ഉണ്ടാക്കി സന്തോഷം. നീ ആദ്യം നീ നന്നായിട്ട് കേരക്കറി എന്ത് ടേസ്റ്റ് ആയിട്ടോ നീ കേരക്കറി, കേരക്കറി കുറച്ച് വെക്കുമ്പോ ടേസ്റ്റാ, ഉള്ളിൽ വെക്കുമ്പോ ടേസ്റ്റ്. പക്ഷെ എന്നാ പോലും നീ ആദ്യം എന്തെങ്കിലുമൊക്കെ പണി കുക്ക് ചെയ്യുന്നു, ഇപ്പൊ നീ ഭയങ്കര നീ ആ പടിയരായി വന്നിട്ടുണ്ട്. അപ്പൊ നിനക്ക് എന്തെങ്കിലും വല്ലപ്പോ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നല്ലേ എന്റെ അമ്മ എനിക്ക് രാത്രി 11 ഉണ്ടാക്കി തന്നാണ്. ഇതെന്നും പ്രതീക്ഷിക്കണ്ട, വേണ്ട മൂന്ന് എന്റെ വയറിൽ പോട്ടെ. അമ്മച്ചി സവാള കറി ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ ഗായ്സ് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്. അന്നത്തെ പിന്നെ എല്ലാവരും എന്റെ വീഡിയോസ് കാണണമുണ്ടോ? പക്ഷെ ലൈക്ക് കുറവുണ്ട് കേട്ടോ, ലൈക്ക് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണേ. അപ്പോ അറ്റ്ലീസ്റ്റ് 1000 ലൈക്ക് എല്ലാവരും കൊടുക്കണേട്ടോ. ഓക്കെ.
ക്യാമറ ഓഫ് ആയിട്ട് വേണം അമ്മയെ കുറിച്ച് പറയാൻ. ഇനിയിപ്പോ ഒരു കൊണസ്റ്റ് ചോദ്യം എനിക്ക് ചോദിക്കാൻ പോണേ, എനിക്ക് മനസ്സിലായി. ഇനി അമ്മച്ചീന്ന് വിളിക്കണമെന്ന് എനിക്കറിയാം.